കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം 2021 നവംബർ മാസം നമുക്ക് ദീപാവലി വരികയായി. അപ്പം ദീപാവലി നമുക്ക് ആചരിക്കുന്ന രീതികളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പോൾ ദീപാവലിയുടെ ഒരു കഥയിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് കടക്കാം. ദീപാവലി നമുക്ക് കേരളീയ സമ്പ്രദായ പ്രകാരം ഒരു കഥ പറയപ്പെടുന്നുണ്ട്. കേരളത്തിലേക്ക് പുറത്തേക്ക് പോകുമ്പോഴും വേറൊരു കഥ നമുക്ക് പ്രചരിക്കുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് പൊതുവെ എല്ലാവരും സ്വീകാര്യമായ ഒരു കാര്യം ഞാൻ പറയാം. അതായത് തോലാസുരൻ എന്ന് പറഞ്ഞൊരു അസുരനുണ്ടായിരുന്നു. അസുരനെ മഹാവിഷ്ണു ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് വധിച്ച് ആ ഒരു ഉത്സവമായിട്ട് നമുക്ക് ദീപാവലിയെ ഒരു സമ്പ്രദായത്തിൽ പറയപ്പെടുന്നുണ്ട്. മഹിഷാസുരനെ വധിച്ച ദുർഗാദേവി സങ്കല്പം, മഹിഷമർദ്ദിനി എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ ആചരിക്കുന്ന പക്ഷവും ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ ദീപങ്ങളുടെ ഉത്സവമായിട്ട് കാർത്തികയെ കാണുന്ന പോലെ തന്നെ നമുക്ക് ഐശ്വര്യങ്ങളുടെ, നമുക്കുണ്ടാകുന്ന ദുരിതങ്ങളിൽ പൊട്ടിത്തെറിച്ചു പോകുന്ന അല്ലെങ്കിൽ ആ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്ന ഒരവസ്ഥയായിട്ടാണ് നമുക്ക് ദീപാവലി നമ്മൾ ആചരിക്കുക. രണ്ടും ഒരു മാസം തന്നെയാണ് വരിക. അപ്പം നമ്മൾ ദീപാവലി ആചരിക്കുമ്പോൾ തലേദിവസം തൊട്ടാണ് വ്രതം ആരംഭിക്കുക. തലേദിവസം തൊട്ട് ഒരിക്കൽ ഊണായിട്ട് നമ്മൾ ആചരിച്ചിട്ട് ഒരു നേരം അരിയാഹാരം, രണ്ടു നേരം ഗോതമ്പിൻ്റെ ആഹാരം അങ്ങനെ ആചരിക്കാം. ഇല്ലെങ്കിൽ മൂന്ന് നേരം ഫ്രൂട്ട്സുകൾ, കരിക്ക്, പാല് മുതലായ ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് നമുക്ക് തലേദിവസം തൊട്ട് വ്രതം ആരംഭിച്ച് ഈ ദീപാവലിയുടെ അന്ന് രാവിലെ എണീറ്റ് കുളിച്ച് അടുത്തുള്ള ദേശത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രം ഏതാണോ അവിടെ പോയി നമുക്ക് ദർശനം, നിർമാലി ദർശനമൊക്കെയാണ് പഴയ കാലത്ത് പറയുക. നിർമാലി ദർശനം തൊഴാൻ പറ്റിയില്ലെങ്കിലും രാവിലെ നമുക്ക് നടയടയ്ക്കുന്നതിന് മുമ്പായിട്ട് പോയി തൊഴുത് ഒരു പൂജയെങ്കിലും കണ്ട് തൊഴുത് വഴിപാട് നടത്തി പ്രാർത്ഥിക്കാം. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് നമുക്ക് പാചകങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി അഭികാമ്യമായിട്ട് പറയപ്പെടുന്നത്. അത് ദീപാവലി ദിവസം നമുക്ക് ഈ സാധാരണ കുട്ടികളൊക്കെ ആണെങ്കിലും പടക്കം അങ്ങനെയുള്ളതൊക്കെ പൊട്ടിക്കാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ളത് പൊട്ടിക്കുന്ന നല്ലതാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും മധുര പലഹാരങ്ങൾ ആർക്കെങ്കിലും ദാനം കൊടുക്കുന്നത് വളരെ ഗുണകരമായിട്ട് പറയും. പിന്നെ നമ്മുടെ അത്രയും സാമ്പത്തികം ഇല്ലാതെ, നമ്മളത്രയും സ്ഥിതി ഇല്ലാത്ത സാധുക്കളായിട്ടുള്ള വ്യക്തികൾക്ക് വസ്ത്രദാനം, അന്നദാനം, എണ്ണദാനം കൊടുക്കാനായിട്ട്, മനസ്സിന് ഇഷ്ടമുള്ള എന്തെങ്കിലും വസ്തുക്കൾ, നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും വസ്തുക്കൾ മറ്റൊരാൾക്ക് ദാനം കൊടുക്കുന്ന അവസ്ഥ ഒക്കെ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം രാവിലെ നമ്മൾ ഈ പറഞ്ഞ പോലെ പോയിട്ട് വന്നു, നമ്മൾ വീട്ടിൽ അരിയൊക്കെ ഇട്ടു. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ദീപാവലിക്ക് വേണമെങ്കിൽ വെജിറ്റേറിയനായിരിക്കണം. സാധാരണ ഉത്സവങ്ങൾ അതിൽ വിശേഷങ്ങളൊക്കെ വരുമ്പം ഇപ്പം മിക്ക വീടുകളിലും നോൺ വെജിറ്റേറിയനൊക്കെയാണ് കണ്ടുവരുന്നത്. പക്ഷേ ഈ വിശേഷ ദിവസങ്ങളിലെങ്കിലും അതൊന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അപ്പം ഉച്ചയ്ക്ക് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയി ദീപാരാധന കണ്ടു തൊഴണമെന്നാണ് പറയുന്നത്. രാവിലെ പോയ ക്ഷേത്രത്തിൽ തന്നെ പോകാമെങ്കിൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ സമീപത്ത് എവിടെയാണോ പോകാൻ പറ്റുന്ന അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നമുക്ക് ദീപാരാധന കണ്ടു തൊഴുത്. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് നമുക്ക് വിളക്ക് കത്തിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒക്കെ നമുക്ക് ചെയ്യാം. പിറ്റേ ദിവസം രാവിലെ നമുക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ശുദ്ധമായ ശേഷം നമുക്ക് രാവിലെ തുളസി തീർത്ഥം സേവിക്കാം. തുളസി തീർത്ഥം സേവിച്ചിട്ട് പഴയ കാലത്തൊക്കെ അടുപ്പിലൊക്കെയാണ് പാചകം, അപ്പം അടുപ്പിലെ ചാരം പോലും മാറ്റി തുളസി തീർത്ഥം സേവിച്ചതിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം നമുക്ക് പറ്റുമെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ നമുക്ക് പോവാം, ഇല്ല എങ്കിൽ തുളസി തീർത്ഥം നമുക്ക് എല്ലായിടത്തും തളിച്ച് ശുദ്ധമാക്കി നമുക്ക് വ്രതം നമുക്ക് മുറിക്കാവുന്നതാണ്. വ്രതം മുറിക്കുന്നത് ദീപാവലി കഴിഞ്ഞ് പിറ്റേന്റെ പിറ്റേന്ന് മുറിക്കുന്ന സമ്പ്രദായമുണ്ട്. ദീപാവലിയുടെ തലേ പിറ്റേന്ന്, ദീപാവലി കഴിഞ്ഞ അടുത്ത ദിവസം രാവിലെ വ്രതം മുറിക്കുന്ന സമ്പ്രദായം കണ്ടുവരാറുണ്ട്. അപ്പോൾ ദീപാവലി വ്രതം നമ്മൾ വിധിപ്രകാരമൊക്കെ ആചരിച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെയൊക്കെ ആചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നമുക്ക് പുതിയ വർഷം ആരംഭിച്ച്, അതായത് കൊല്ലവർഷം 1197 ആരംഭിച്ച് ചിങ്ങം കഴിഞ്ഞ് കന്നി കഴിഞ്ഞ് തുലാമാസത്തിലാണ് നമുക്ക് ഈ പറഞ്ഞ ദീപാവലിയൊക്കെ നമുക്ക് വരിക. അപ്പം ആ തുലാമാസത്തിൽ നമുക്ക് ദീപാവലി ആദ്യം, നവംബർ ആദ്യമാണ് ദീപാവലി വരുന്നത്. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അടുത്ത നവംബർ വരെ, അല്ലെ അടുത്ത തുലാമാസം വരെയാണ് അതിൻ്റെ ഫലം നമുക്ക് നീണ്ടു നിൽക്കുക. നമുക്ക് കുടുംബത്തിൽ ഐക്യത, സമാധാനമൊക്കെ ഉണ്ടാവാനായിട്ട്, ദൃഷ്ടി ദോഷങ്ങൾ നമുക്ക് മാറിക്കിട്ടുന്നതിനായിട്ട്
നമുക്ക് ചെയ്യുന്ന പ്രവർത്തിക്ക് അല്ലെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊത്ത് ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ, അതുപോലെ നമ്മൾ ഈ ദീപാവലി ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രത്തിനായാൽ പോലും 100 പ്രാവശ്യം ഒരു മന്ത്രം നമ്മൾ ഒരു പ്രാവശ്യം ജപിക്കുന്നതിൻ്റെ ഫലം നമുക്ക് 100 പ്രാവശ്യം ഒരു മന്ത്രം 100 പ്രാവശ്യം ജപിക്കുന്നതിൻ്റെ ഫലമാണ് നമ്മൾ ഒരു പ്രാവശ്യം ജപിച്ചാൽ കിട്ടുന്നത്. അത്രത്തോളം നമുക്ക് പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങൾ നമ്മൾ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറയുന്നതിന് ആ ദിവസം അവിടുത്തെ ഭഗവാനെ നമുക്ക് ഏറ്റവും സന്തോഷവാനും സന്തോഷവതിയായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം നമുക്ക് എനിക്കിഷ്ടമുള്ള സമയത്ത് എന്നോട് ഒരു കാര്യം വന്ന് ചോദിച്ച് ഞാൻ എന്ത് ചെയ്യും, ഞാനത് കൊടുക്കും അല്ലേ എന്ന് പറഞ്ഞതുപോലെ വിശേഷ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കും വിശേഷ ദിവസങ്ങളിൽ ചെയ്യുന്ന വഴിപാടുകൾക്കും ഇരട്ടി ഫലം ഉണ്ടാകും എന്നാണ് നമ്മളെ സംഹിതകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദീപാവലി വ്രതം ആചരിക്കുന്നവർ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആചരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഇരട്ടിക്കുന്നതായിരിക്കും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി. നമസ്കാരം.